കർത്താവിൽ ബഹുമാനരായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുയേശുവിന്റെ അതിധന്യമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനം ഒരു പ്രാവശ്യം കൂടെ പ്രകാശിപ്പിക്കുന്നു. ആവർത്തന പുസ്തകം 34 അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അനന്തരമോ മോശ മോവാബ് ദേശത്തെ സമഭൂമിയിൽ നിന്ന് യെരിഹോവിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ പിസ്ഗ മുകൾ കയറി യഹോവ ദാൻ വരെ ഗിലെയാദ് ദേശമൊക്കെയും നഫ്താലി ദേശമൊക്കെയും എഫ്രൈമിന്റെ മനശ്ശെയുടെ ദേശവും പടിഞ്ഞാറെ കടൽ വരെ യഹൂദാ ദേശമൊക്കെയും തെക്കേ ദേശവും ഈന്ത നഗരമായ യെരിഹോവിന്റെ താഴ്വര മുതൽ സോവാർ വരെയുള്ള സമഭൂമിയും അവനെ കാണിച്ചു. അതിനുശേഷം നാം വായിക്കുന്നു അതിന്റെ 6 വാക്യത്തിൽ 5-6 വാക്യങ്ങൾ. അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചന പ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. അവനവനെ മോവാബ് ദേശത്ത് ബേത് പെയോറിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. എങ്കിലും ഇന്നുവരെയും അവന്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ 40 സംവത്സരകാലം മരുഭൂമിയിൽ കൂടി നടത്തി അവരെ കനാൻ ദേശത്തിന്റെ അതിരോളം എത്തിച്ച ദൈവത്തിന്റെ അനുഗ്രഹീതനായ ദാസൻ മോശയുടെ അവസാനത്തെ സംബന്ധിച്ചാണ് ഈ ആവർത്തന പുസ്തകം 34 അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗം പറയുന്നു. കഴിഞ്ഞ 40 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ അരുളപ്പാടുകളെ സ്വീകരിച്ച് ഫറവോന്റെ മുമ്പാകെ നിന്ന് എന്റെ ജനമായ ഇസ്രായേൽ എന്നെ ആരാധിക്കുന്നതിന് അവരെ മരുഭൂമിയിലേക്ക് 3 ദിവസത്തെ വഴിദൂരം വിട്ടയക്കണം എന്ന് ദൈവത്തിനുവേണ്ടി ഫറവോനോട് സംസാരിച്ച ധീരനായ രാഷ്ട്രീയ നേതാവായിരുന്നു, ആത്മീക നേതാവായിരുന്നു ദൈവദാസനാകുന്ന മോശ. അവൻ വെക്കുള്ള നാവിന്റെ ഉടമയായിരുന്നെങ്കിലും ദൈവം അവനോട് കൂടെയിരുന്ന് അവനെ ശക്തി പകരുകയും അവൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനായി വിശേഷാൽ ദൈവത്തിന്റെ ഭൃത്യനായി അനുസരണമുള്ള ദൈവദാസനായി കർത്താവിന്റെ മനോഹരമായ ശുശ്രൂഷയിൽ വ്യാപൃതനായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ 40 വർഷക്കാലം ഇസ്രായേലിനെ മരുഭൂമിയിൽ കൂടി നടത്തി. പുറപ്പാട് സംഖ്യ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്ന പോലെ 36 നാട്ടുരായകന്മാരുമായി മരുഭൂമിയിൽ ഏറ്റുമുട്ടി അവരെ പരാജയപ്പെടുത്തി ഇസ്രായേലിനെ വാഗ്ദത്ത ദേശമായ കനാന്റെ അതിർവരമ്പോളം കൂട്ടിക്കൊണ്ടുവന്ന ഈ ദൈവഭൃത്തനായ മോശയെ നാം വായിക്കുന്നു. മോവാബ് സമഭൂമിയിൽ യെരിഹോവിനെതിരെയുള്ള പിസ്ഗ പർക്കുടുമുടിയിൽ ദൈവം വിളിച്ച് അവിടെ വച്ച് മോശയുടെ ജീവിതത്തിന് അവസാനം കുറിക്കുകയാണ്. മറ്റൊരു രസകരമായ സംഗതി എന്ന് പറയുന്നത് പിസ്ഗയുടെ മുകളിൽ വെച്ച് തിരോധനം ചെയ്യപ്പെട്ട ഈ ദൈവദാസനായ മോശ അവിടെ വെച്ച് മരിച്ചു. ദൈവം തന്നെ അവന്റെ ഭൗമശരീരം അവിടെ സംസ്കരിച്ചു. അതുകൊണ്ട് മോശയെ സംസ്കരിച്ച സ്ഥലം ഏതാണെന്ന് ഇസ്രായേലിലാർക്കും ഇന്നുവരെയും അറിയാൻ കഴിയുന്നില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ വായിക്കുന്ന മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ വിഷയം ദൈവദാസനായ മോശ പിസ്ഗയിൽ വെച്ച് മരിച്ചു. ദൈവം അവനെ പിസ്ഗയിൽ സംസ്കരിച്ചു. അവനെ സംസ്കരിക്കിയാൽ അവന്റെ ഇടം ഏതാണെന്ന് ഇന്നുവരെയും ആരും അറിയുന്നില്ല. 40 സംവത്സരകാലം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തി. വിശ്വചരിത്രത്തിൽ ഇസ്രായേലിന്റെ ലോകചരിത്രത്തിൽ അതിശ്രേഷ്ഠ നായകനായി അറിയപ്പെടുന്ന ഈ മോശയുടെ ഭൌമശരീരം സംസ്കരിച്ച സ്ഥലം ഏതാണെന്ന് പോലും ആർക്കും അറിയാൻ കഴിയുന്നില്ല. ഇന്നാണെങ്കിൽ ഈ ശവക്കോട്ടയിൽ പോലും മനുഷ്യൻ പ്രതികാരവും ശത്രുതയും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ശവകുടീരങ്ങൾ കെട്ടിപ്പൊക്കുന്ന ആളുകളുണ്ട്. അത് കെട്ടിപ്പൊക്കുന്നതിന് മീതെ പിന്നെയും പണിത് ആളുകളുടെ മുമ്പാകെ തങ്ങളുടെ മരിച്ചവരുടെ സ്മരണ ഇങ്ങനെയാണെന്ന് പറയുന്നവരുണ്ട്. എവിടെ മരിച്ചു, എവിടെ അടക്കപ്പെട്ടു എന്നറിയാൻ വയ്യാത്ത ആളുകളുടെ പേരിൽ പണം വാങ്ങി അവർക്ക് വേണ്ടി സ്മരണീയയായി കലറ ഇല്ലാത്ത കലറ ഉണ്ടാക്കി അതിന്മേൽ സ്തംഭം സ്ഥാപിച്ച് പേര് സമ്പാദിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ദൈവദാസനായ മോശയെ സംബന്ധിച്ച് പറയുന്നത് അവനെ ദൈവം അടക്കി. അതുകൊണ്ട് അവനെ അടക്കിയ സ്ഥലം ഏതാണെന്ന് ഇന്നുവരെയും
ആരും അറിയുന്നില്ല എന്നാണ്. വാസ്തവത്തിൽ ഇസ്രായേൽ ജാതിയെ നടത്തിക്കൊണ്ടുവന്ന ഒരു അനുഗ്രഹീതനായിരുന്ന നേതാവ് അവർക്കില്ലാതെയായിത്തീർന്നു എന്ന് പറയുന്നത് ദൈവം വാഗ്ദാനം ചെയ്ത കനാൻ ദേശത്ത് അവരെ എത്തിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത് അവരെ കൂട്ടിക്കൊണ്ടുവന്ന ഈ മോശ തിരോധനം ചെയ്യപ്പെട്ടപ്പോൾ ഇനി മുമ്പോട്ടുള്ള ഗതി എന്ത് എന്നോർത്ത് ഇസ്രായേൽ മക്കൾ വളരെ ഭാരപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യമായി കഴിഞ്ഞപ്പോൾ ഇനി എങ്ങനെയാണ് വാഗ്ദദേശമായ കനാൻ ദേശത്തേക്ക് എത്തിച്ചേരുക, എങ്ങനെയാണ് ഈ യോർദാൻ കടന്ന് അക്കരെ കടക്കുക, എങ്ങനെയാണ് തദ്ദേശവാസികളായ കനാനിയർ, ഗിർഗസിയർ, യബൂസിയർ, ഫെലിസ്തീർ തുടങ്ങി 7 ദേശവാസികളായ ആളുകളെ തോൽപ്പിച്ച് ആ ദേശം പിടിച്ചെടുക്കുക, അതെങ്ങനെ വിഭജിച്ച് ഇസ്രായേൽ നൽകുക, ഇങ്ങനെ നിരവധി ചോദ്യചിഹ്നങ്ങൾ ഓരോ ഇസ്രായേലിന്റെയും മനസ്സിൽ ഉദിക്കുകയുണ്ടായി. എന്നാൽ ദൈവത്തിന് തന്റെ ജനത്തെ സംബന്ധിച്ച് വ്യക്തമായൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു ആ പദ്ധതി? മോശ ദൈവം അവനെ നിയോഗിച്ച് ശുശ്രൂഷ തികച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവനെ തൽസ്ഥാനത്ത് നീക്കി. നമ്മൾ പല ആളുകളും ചിന്തിക്കുന്ന പോലെ മനുഷ്യന്റെ കാൽക്കുലേഷൻ അനുസരിച്ച്, മനുഷ്യന്റെ കണക്കൂടൽ അനുസരിച്ച് പ്രവർത്തിക്കുന്നവനല്ല ദൈവം, മറിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുവാൻ ദൈവം നിയോഗിച്ച സമയത്തെയും സാവകാശത്തെയും മനുഷ്യൻ വിനിയോഗിച്ചു കഴിയുമ്പോൾ ദൈവം തന്റെ ദാസന്മാരെ തങ്ങളെ ഫലമേൽപ്പിച്ച ശുശ്രൂഷ നിവർത്തിച്ചു എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് നീക്കുകയും പിന്നീട് നാം വായിക്കുന്നത് തൽസ്ഥാനത്ത് ദൈവത്തിന്റെ കാര്യപരിപാടി പ്രകാരമുള്ള മറ്റു ചിലരെ ദൈവം ആ സ്ഥലത്ത് ആക്കുകയും ചെയ്യും. ഭക്തനായൊരു ദൈവദാസൻ ഇപ്രകാരം പ്രസ്താവിച്ചിട്ടുണ്ട്, ഗോഡ് റിമൂവ്സ് ഹിസ് സെർവൻസ് ഫ്രം ദി ബാറ്റിൽ ഫീൽഡ് ഫ്രം ടൈം ടു ടൈം ബട്ട് ഹി കണ്ടിന്യൂസ് ഹിസ് ടാസ്ക്. അതായത് ദൈവം തന്റെ വേലസ്ഥലത്ത് നിന്ന് തന്റെ ദാസന്മാരെ സമയാസമയങ്ങളിൽ മാറ്റാറുണ്ട്, എന്നാൽ ദൈവം തന്റെ ശുശ്രൂഷ നിറവടിയായി തുടരുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വേല സമാരംഭിച്ചവൻ അപ്പോസ്തലനായ പൌലോസ് ഫിലിപ്പിയാലയിൽ പറയുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ നല്ല വേലയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അത് തികയ്ക്കുമെന്ന് ഞാൻ ഉത്തമമായി വിശ്വസിക്കുന്നു. നമ്മിൽ നല്ല വേല ആരംഭിച്ച ദൈവം ആ വേല ദൈവത്തിന്റേതാകിയാൽ ദൈവം അവസാനത്തോളം അത് ഭംഗിയായി കൊണ്ടുപോകുമെന്നും ഏറ്റവും ഒടുവിലായി അത് നിറവടിയായി നിവർത്തിച്ച് തന്റെ ശുശ്രൂഷയെ സംബന്ധിച്ച് തനിക്കുള്ള ലക്ഷ്യം ദൈവം സ്ഥാപിക്കും അല്ലെങ്കിൽ നിവർത്തിക്കുമെന്നും ദൈവത്തിന്റെ വചനം പറയുന്നു. ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് ദൈവം അവരെ എത്തിച്ചു. അവരെക്കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്ന പദ്ധതി എന്തോ ആ പദ്ധതിയിൽ അവരെത്തിച്ചേരുവോളം പോരാട്ടം നിറഞ്ഞ അവരുടെ ജീവിതയാത്രയിൽ ദൈവം അതാത് കാലങ്ങളായി സമർത്ഥന്മാരായ ആ നേതാക്കന്മാരെ ദൈവം അവരുടെ മേൽ അവരുടെ മധ്യ എഴുന്നേൽപ്പിക്കുകയും അവരെ കൊണ്ട് ആ ജനത്തെ നടത്തിക്കൊണ്ടുപോകുകയും ഒടുവിലായി നാം വായിക്കുന്നത് ദൈവം ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിക്കുകയും ചെയ്തു എന്നാണ്. പ്രിയപ്പെട്ട ദൈവവേദരെ, എന്നെയും നിങ്ങളെയും ഒരു ശുശ്രൂഷ പരമേൽപ്പിച്ച സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ, ആ ശുശ്രൂഷയ്ക്കുള്ള നിയോഗം തന്ന ദൈവമാണെങ്കിൽ, ആ ശുശ്രൂഷയിൽ നമ്മെ ആക്കി വെച്ച ദൈവമാണെങ്കിൽ, ദൈവത്തിന് നിശ്ചയമായും ആ ശുശ്രൂഷയിൽ നാം എത്രത്തോളം മുൻപോട്ട് തുടരേണ്ട ആവശ്യമുണ്ട്, ഏതെല്ലാം സ്ഥലത്ത് ഏതെല്ലാം ഇടങ്ങളിൽ എത്രത്തോളം സമയം എവിടെയെല്ലാം കർത്താവിന് വേണ്ടി നാം അധ്വാനിക്കേണ്ടതുണ്ട്, ഇതിനെല്ലാം കൃത്യമായൊരു ചാർട്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. അതനുസരിച്ചാണ് ദൈവം തന്റെ വേലയെ നിരവധിയായി നിവർത്തിച്ചുകൊണ്ടിരുന്നത്. മോശ നിരോധനം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ, പിസ്കയിൽ നിന്ന് മോശ നീക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഇനി ഇസ്രായേൽ ഗതിയേറ്റവരെ പോലെയായിത്തീരും. അവർക്ക് ഒരു നിലയിലും അവരുടെ പിതാക്കന്മാരുടെ ദൈവം വാഗ്ദാനം ചെയ്ത വാഗ്ദേശത്തേക്ക് അവർക്ക് ചെന്നെത്തുവാൻ സാധിക്കുകയില്ല. ഫറവോന്റെ പ്രദേശത്ത് നിന്ന്, ഹാമിന്റെ ദേശത്തു നിന്ന് പുറപ്പെട്ടു പോകുന്ന ഇസ്രായേൽ ജനം വഴിയിൽ വെച്ച് വഴിയാധാരമായി പോകും എന്ന് ചിന്തിക്കേണ്ട ഗതികേട് ഒരു ദൈവത്തിനെ സംബന്ധിച്ചുണ്ടാകുകയില്ല. ദൈവം അവരെ സംബന്ധിച്ച് വ്യക്തമായൊരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. മോശ നീക്കപ്പെടും മുമ്പ് തന്നെ ദൈവത്തിന്റെ ഭൃത്തിനായ യോശുവയെ തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം മോശയുടെ മുമ്പാകെ ട്രെയിൻ ചെയ്ത് ഒരുക്കിക്കൊണ്ട് വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. വേല ദൈവത്തിന്റെ വകയാണ്, വേലക്കാരും ദൈവത്തിന്റേതാണ്, വേലയുടെ സഹായകസ്ഥങ്ങളും സ്വർഗത്തിലെ ദൈവത്തിന്റെ വകയാണ്. അപ്പോൾ ദൈവം മോശയ്ക്ക് ശേഷം യോശു എഴുന്നേൽപ്പിച്ചു. യോശുവ ശുശ്രൂഷാ രംഗത്തേക്ക് കടന്നു വന്നതു മുതൽ നാം വായിക്കുന്നു, ധീരനായ കാലേബും രംഗത്തേക്ക് വന്നു. അവനും യാത്ര പുറപ്പെടുമ്പോൾ അവന് 40 വയസ്സ് ആയിരുന്നു.
നാൽപ്പത് സമത്സരകാലം അവൻ നിരന്തരമായി പോരാടിക്കൊണ്ടിരുന്നു. അവനെ കനാൻ ദേശത്ത് എന്ന് സപ്തജാതികളാൽ അവകാശമാക്കിയിരുന്ന ആ സ്ഥലത്തുള്ള ആളുകളോട് യുദ്ധം ചെയ്ത് അവരുടെ ദേശത്തെ വെട്ടിപ്പിടിച്ച് ഇസ്രായേലിനെ അത് വീതം വീതമായി ഭാഗിച്ച് അവർക്കത് കൊടുത്തു. സ്വസ്ഥമായ ആ ദേശത്ത് ദൈവം അവരെ ഒരു മുന്തിരിവള്ളിയെ പോലെ നട്ട് അവരെ സുസ്ഥിരമാക്കി. പിന്നെയും യുദ്ധം ചെയ്യുമ്പോൾ ഈ അകാലി പറയുകയാണ്, ഞാൻ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇപ്പോൾ 80 സമത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും എനിക്ക് ആ പുറപ്പെട്ടു പോകുന്നതുപോലെയുള്ള ആ നിലയിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് കാണുന്ന. ദേശം നമ്മുടെ മുമ്പാകെ വിശാലമാണ്. ഇനിയും നാം അധിനിവേശം ചെയ്യേണ്ട സ്ഥലം വളരെയധികമാണ്. ധാരാളമായി ഇനിയും പോരാടാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുൻപോട്ട് കുതിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചത്. ദൈവത്തിന്റെ ദാസന്മാരെ കാലാകാലങ്ങളിലായി ദൈവം തന്റെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുകയും അവരെ കൊണ്ട് വിവിധങ്ങളായ ശുശ്രൂഷകൾ ദൈവം ചരിത്രത്തിൽ ചെയ്യിക്കുകയും ചെയ്യും. എന്നാൽ ആ ഇടയ്ക്ക് വെച്ച് അവർ ചെയ്തു തീർക്കുവാൻ നിയോഗിതമാകുന്ന വേല തികഞ്ഞു കഴിയുമ്പോൾ ദൈവം ഒരു മിനിറ്റ് പോലും അവരെ ഭൂമിയിൽ അവശേഷിപ്പിക്കാതെ മനുഷ്യരുടെ നിന്ദയ്ക്ക് പാത്രീഭവിക്കുവാൻ ഇടയായിത്തീരാതെ മനുഷ്യൻ തട്ടിക്കളയിൽ കളിക്കുവാൻ അവസരമുണ്ടാക്കാതെ ദൈവം അവരെ തൽസ്ഥാനത്ത് നീക്കുകയും അവരെക്കാൾ ശ്രേഷ്ഠന്മാരായ മറ്റു ചില ആളുകളെ അല്ലെങ്കിൽ അവരെപ്പോൾ തുല്യരായ ചില ആളുകളെ ആ സ്ഥാനത്താക്കി ദൈവം തന്റെ വേലയെ തുറന്നു പോവുകയും ചെയ്യുന്നു. ഇതാണ് ദൈവത്തിന്റെ ആശ്ചര്യമായ കൃപയുടെ വ്യാപാരം ശുശ്രൂഷയോട് ബന്ധം. പഴയ നിയമ ചരിത്രത്തിലെ ഏറ്റവും കരുത്തനായ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു ദൈവത്തിന്റെ ദാസനായ ഏലിയ പ്രവാചകൻ. നിങ്ങൾക്കറിയാം, ഏലിയാവിന്റെ ആത്മാവോട് അന്ത്യകാലത്ത് വെളിപ്പെടുന്ന പ്രവാചകനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏലിയാവിന്റെ ആത്മാവോട് എഴുന്നേറ്റ് വന്ന ആ പ്രവാചക ഭൃത്യനായിരുന്നു യോഹന്നാൻ സ്നാപകൻ എന്ന് നമുക്ക് സുവിശേഷങ്ങളോട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏലിയാവിനെ ദൈവം എഴുന്നേൽപ്പിച്ച കാലഘട്ടം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അതിഭയാനകമായ നിലയിൽ ഇസ്രായേലിലെ ആഹാബ് ദമ്പതികൾ ഇസ്രായേൽ മക്കൾ ഓരോരുത്തരുടെയും മനസ്സിനെ തങ്ങളെ വീണ്ടെടുത്ത യഹോവയിൽ നിന്ന് വഴിതെറ്റിച്ച് ബാൽ വിഗ്രഹങ്ങളുടെ മേലും അശേരാ പ്രതിഷ്ഠ നേരെയും അവരുടെ മനസ്സിനെ തിരിച്ചിട്ട് ബാൽ വിഗ്രഹങ്ങൾക്കും അശേരാ പ്രതിഷ്ഠകൾക്കും ധൂപം കാട്ടുകയും ബാലിന്റെയും അശേരയുടെയും ക്ഷേത്രങ്ങൾ ബലിയർപ്പിക്കുകയും ചെയ്യുവാൻ ബാലിന്റെ പ്രവാചകന്മാരായ കള്ളപ്രവാചകന്മാരെ നിയോഗിക്കുകയും ദൈവത്തിന്റെ പ്രവാചകന്മാരെ വാളിന്റെ വായ്ത്തലയാൽ അരിഞ്ഞു വീഴ്ത്തുകയും ചെയ്ത അതിഭയാനകമായൊരു സമയത്താണ് ദൈവം ഗിലയാദിലെ തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബിയായ ഏലിയാവിനെ ശുശ്രൂഷിക്കെഴുന്നേൽപ്പിച്ചു. വളരെ ഭയങ്കരമായൊരു സമയം, വളരെ ഭയാനകമായൊരു കാലഘട്ടം. ആ ഭയാനകമായ ജനത, ആ ജനതയുടെ നടുവില് താൻ ഏകനായി നിന്ന് കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ പോരാടുവാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ താൻ തന്നെയാണ് ദൈവമെന്ന് തെളിയിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഏലിയാവിനെ എഴുന്നേൽപ്പിച്ചു. നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം അവനെ സരാബ്ദിയിലെ വിധവയുടെ വീട്ടിലേക്കും കെരീത്ത് തോട്ടിനരികിലേക്കും നടത്തി. കെരീത്തിൽ സമൃദ്ധിയായി കുടിപ്പാൻ അവന് വെള്ളവും അതുപോലെ ഭക്ഷിപ്പാൻ കാക്ക അവന് രാവിലെയും വൈകിട്ടും നിരന്തരമായി അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുക്കുമായിരുന്നു. സുഭിക്ഷത കുറെ കാലത്തേക്കുണ്ടായി. അത് കഴിഞ്ഞ് ദൈവം തന്റെ ദാസനെ സരാബ്ദിയിലെ വിധവരുടെ കിലെ കഴിച്ചു. ആകാശത്ത് നിന്ന് മഴ ഉണ്ടാകുകയും ഭൂമിയിൽ സസ്യങ്ങൾ മുളയ്ക്കുകയും ആഹാരം ഉണ്ടാകുകയും ചെയ്യുന്നതുവരെ നിന്റെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ അത് അവസാനിച്ചു പോകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രവാചകൻ ആ വിധവയുടെ വീട്ടിൽ താമസിക്കുകയാണ്. ഒരു സമയത്ത് കെരീത്തിലെ തോട്ടിൽ കാക്കയെ കൊണ്ട് പോഷിപ്പിക്കുവാൻ, അത് കഴിഞ്ഞപ്പോൾ നാം വായിക്കുന്നത് സരേബ്ദയിലെ വിധവയെക്കൊണ്ട് അവനെ പോഷിപ്പിക്കുവാൻ. പിന്നീട് ദൈവം പറയുമ്പോൾ ഏലിയാവിന്റെ കാലത്ത് ഇസ്രായേൽ ദേശത്ത് അനേക വിധവമാരുണ്ടായിരുന്നെങ്കിലും സരാബ്ദയിലെ വിധവയുടെ അകലേക്ക് അത്രേ ദൈവം തന്റെ പ്രവാചകനെ അയച്ചത് എന്ന് വായിക്കുന്നു. അവിടെ സുഭിക്ഷമായി സുരക്ഷിതമായി ദൈവം തന്റെ ദാസനെ സൂക്ഷിക്കുകയും അവനാവശ്യമായ എല്ലാ കരുതലുകളും നൽകുകയും ചെയ്യും. അത് കഴിഞ്ഞപ്പോൾ ദൈവം വീണ്ടും അവനെ അവിടുന്ന് ശുശ്രൂഷിക്കാൻ നിയോഗിച്ചു. അവൻ അവിടെ നടന്നു പോകുകയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തില് കർമ്മേലിൽ വെച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവമെന്ന് അവൻ ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ വെളിപ്പെടുത്തുകയും ബാലിന്റെ 400 പ്രവാചകന്മാരെയും വാളിന്റെ വായ്ത്തലയായി അരിഞ്ഞു വീഴ്ത്തുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ നാളെ സൂര്യൻ അസ്തമിക്കും മുമ്പേ ഈ ബാലിന്റെ പ്രവാചകന്മാരിൽ ഒരുവനെ പോലെ ഞാൻ നിന്നെയും ആക്കുമെന്ന് ദുഷ്ടനായ ആഹാബിന്റെ ഭാര്യ ജസബേൽ പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും കരുത്തനായ ദൈവദാസൻ ഭയചകിതനായിത്തീർന്നു. വായിക്കുന്നു, അവൻ 3 ദിവസത്തെ വഴിദൂരം ഭയപ്പെട്ട് വിറങ്ങലിച്ച് ചെന്ന് ഒരു ചൂരച്ചിട്ട് ചുവരിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, ഇപ്പോൾ മതി യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണം. അവൻ വളരെ ക്ഷീണിതനായി.
ആ ചൂരച്ചയുടെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ ദൂതൻ ദൈവത്തിന്റെ ദാസനായ ഏലിയാവിന്റെ അടുക്കൽ വന്നു, അവനെ വിലാപുറത്ത് തട്ടി ഉണർത്തി, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു. അവനെ കണ്ണത് ചിമ്മി എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് കനലിന്മേൽ ചുട്ട അടയും പിന്നെ കുറെ തുരുത്തിയിൽ കുറെ വെള്ളവും. അവൻ എടുത്ത് അത് ഭക്ഷിച്ച് വെള്ളവും കുടിച്ചിട്ട് അതിന്റെ ബലം കൊണ്ട് 40 നാള് മരുഭൂമിയിൽ കൂടി മുമ്പോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. എന്ന് വായിച്ചാൽ ഒരിക്കൽ കിരീത്തിൽ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചു ദൈവം, പിന്നീട് ഒരിക്കൽ സിരാദ്ദയിലെ വിധവയെ കൊണ്ട് പരിപോഷിപ്പിച്ചു ദൈവം. അത് കഴിയുമ്പോൾ ദൂതൻ പ്രിപ്പയർ ചെയ്ത, അല്ലെങ്കിൽ ദൂതൻ നേരിട്ട് ഉണ്ടാക്കിയ കനൽമേ ചുട്ട അടയും വെള്ളം കൊണ്ട് പരിപോഷിപ്പിച്ചു ദൈവം. തുറന്നുള്ള നാളുകളിൽ മാനുഷികമായ യാതൊരു ഉപാധികളും കൂടാതെ സ്വർഗത്തിലെ ദൈവം അവനിൽ തന്റെ ശക്തിയെ നിറച്ച് 40 നാളോളം ആഹാരം കൂടാതെ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഉള്ള ബലവും ശേഷിയും തന്റെ ദാസന് നൽകി. നമ്മളൊക്കെ മാനുഷികമായി കാണുകയും മാനുഷികമായി ചിന്തിക്കുകയും മാനുഷികമായ ചിന്താഭാരങ്ങളാൽ ഞെരുക്കപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് മോശയ്ക്ക് ശേഷം ആര് എന്നുള്ള ചിന്ത ഇസ്രായേലിന്റെ ഹൃദയത്തിലുണ്ടായത്. പക്ഷേ ദൈവത്തിന്റെ ഹൃദയത്തിൽ മോശയ്ക്ക് ശേഷം ഒരു യോശുവയും, യോശുവയ്ക്ക് ശേഷം ഒരു കാലേബും, കാലേബിനു ശേഷം തുറമാനമായ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അതാത് കാലയളവിൽ ദൈവജനത്തിന്റെ ഉദ്ധാരണത്തിനായി ദൈവം തന്റെ ആത്മാവിനാൽ തന്റെ നിയോഗത്താൽ നിയോഗിച്ച് എഴുന്നേൽപ്പിച്ച ദൈവഭൃത്തന്മാരെ ഓരോരുത്തരായി ദൈവം ആ നിലയിൽ നിർത്തിയിരുന്നു. ഒരു പക്ഷേ മുൻപുകൂട്ടി അവരാരെന്നറിയുവാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ തക്ക സമയത്ത് ദൈവം തന്റെ ദാസന്മാരെ നിർത്തുകയും അവരെ കൊണ്ട് ദൈവം ചെയ്തു തീർപ്പിക്കുവാൻ ആഗ്രഹിച്ച ദൈവത്തിന്റെ വേല അവരെ കൊണ്ട് നിറവടിയായി അവിടുന്ന് നിവർത്തിക്കുകയും ചെയ്യും. നമ്മുടെ ദൈവം ആരംഭിച്ചാൽ ഭംഗിയായി അവസാനിപ്പിക്കുന്ന ദൈവമാണ്. ഇടയ്ക്ക് വെച്ച് ഇട്ടേച്ചു പോകുന്നവരല്ല. ഏലിയാവിന്റെ ചരിത്രത്തിൽ അത് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഏലിയാവിനെ വിളിച്ച ദൈവം രാജ്യം മുഴുവൻ വരക്ഷയിൽ അമർന്നപ്പോൾ, ദേശം മുഴുവൻ പട്ടിണിയിൽ അമർന്നു കഴിഞ്ഞപ്പോൾ, എവിടെയും ധാന്യങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ, മൃഗങ്ങൾക്ക് ഭക്ഷിപ്പാൻ പുല്ലും വെള്ളവും ലഭിക്കാതിരിക്കുമ്പോൾ, ദൈവത്തിന്റെ കരുതലിന്റെ സുഭിക്ഷതയിൽ സുഭിക്ഷമായി കഴിഞ്ഞുകൂടിയ ദൈവദാസനായ ഏലിയ, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. മോശയെ നിയോഗിച്ചാക്കിയവൻ ദൈവമാണ്. കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരോട് പലപ്പോഴും ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ നമ്മെ കരുതുവാൻ അവിടെ എവിടെയായി ചില ആളുകളെ ദൈവം നിയോഗിച്ചിട്ടുണ്ട്. ആ നിയോഗം സദാകാലത്തേക്കുള്ള നിയോഗമല്ല. ജീവിതകാലം മുഴുവൻ കരിത്രേ തോട്ടിലെ വെള്ളം കൊണ്ട് ഉപജീവിപ്പിക്കുക, കാക്കയെ കൊണ്ട് പോഷിപ്പിക്കുക എന്നുള്ള ദൈവിക പദ്ധതിയല്ല. ജീവിതകാലം മുഴുവൻ സരേബ്ദയിലെ വിധവയുടെ കലത്തിലെ മാവിൽ നിന്നും ഭരണയിലെ എണ്ണയിൽ നിന്നും പ്രവാചകനെ തീറ്റിപ്പോറ്റുക എന്നുള്ളത് ദൈവത്തിന്റെ കൃത്യമായ പദ്ധതിയല്ല. ജീവിതകാലം മുഴുവൻ ദൂതന്മാർ കനൽമേ ചുട്ട അടകോപ്റ്റി അവനെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയല്ല. ഒരു കാലഘട്ടത്തിൽ സരയത്തിലെ വിധവയുടെ വീട്ടിൽ സൂക്ഷിക്കപ്പെടുവാനും, ഒരു കാലഘട്ടത്തിൽ കെരീത്തിന്റെ തോട്ടിൽ മറന്നിരിക്കുവാനും, ഒരു കാലഘട്ടത്തിൽ മരുഭൂമിയിലെ ചൂരച്ചൂടെ കീഴിൽ ക്ഷീണിതനായി കിടക്കുമ്പോൾ അവിടെ വെച്ച് ദൂതന്മാർ കനൽമേ ചുട്ട അപ്പം കൊടുത്ത് പോഷിപ്പിക്കുവാനും ദൈവം സമയം ഗമിച്ചുണ്ടെങ്കിൽ യാതൊരു പ്രത്യേകമായ പ്രൊവിഷനും ശാശ്വതമായ പ്രൊവിഡൻസ് അല്ല. അത് മനസ്സിലാക്കണം. നിങ്ങളെയും എന്നെയൊക്കെ ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ സഹായിച്ച സഹായഹസ്തങ്ങൾ നീട്ടിയ പല ആളുകളും ഈ വിശ്വാസ ജീവിതത്തിന്റെ ചരിത്രത്തിലുണ്ടാവാം. പക്ഷേ അവരെ സദാകാലത്തും അങ്ങനെ നിർത്തി അവരെ കൊണ്ട് മാത്രം നമ്മെ പോഷിപ്പിക്കുന്ന ഒരു പ്രവർത്തന പദ്ധതി ദൈവത്തിലില്ല. വചനം പറയുന്നത് ദൈവം നിയോഗിച്ച സമയത്തേക്ക് നിയോഗിതരായ ശുശ്രൂഷകന്മാർ. കാക്കയെ ദൈവം ഒരു പ്രത്യേക സമയത്തേക്ക് മാത്രമാണ് നിയോഗിച്ചത്. വിധവയെ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് മാത്രമാണ് ദൈവം നിയോഗിച്ചത്. ദൂതൻ മുഖാന്തരമായുള്ള ശുശ്രൂഷ ഒരു പ്രത്യേക സമയത്തേക്ക് മാത്രം പരിമിതമായി ദൈവം നിയോഗിച്ചതാണ്. എന്നാൽ സദാകാലവും നടത്തുവാൻ കഴിയുന്നവൻ ദൈവം മാത്രമാണ്. അതുകൊണ്ടാണ് ദൈവം തരുന്ന മീൻസിനെ നമ്മൾ നോക്കി ദൈവത്തെ നമ്മൾ മറന്നുപോയാൽ മീൻസിനെ ദൈവം ചില സമയത്ത് നീക്കിക്കളയും. അതായത് ഗോഡ് വാണ്ട്സ് ഓൾവേസ് ഫോർ അസ് ടു ലുക്ക് ഓൺ ടു ദ പ്രൊവൈഡർ ദാൻ ദ പ്രൊവിഷൻ ഇറ്റ്സെൽഫ്. അതായത് പ്രൊവിഷനിലല്ല, പ്രൊവൈഡറിലാണ് ഞാൻ നിങ്ങളും നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ദൃഷ്ടി പതിപ്പിക്കേണ്ടത്. ഇവിടെ വായിക്കുന്ന മോശ കഴിഞ്ഞുപോയി, യോശുവ കഴിഞ്ഞുപോയി, കാലേബ് കഴിഞ്ഞുപോയി, പിന്നെ ഈ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം തുടരുകയാണ്. ദൈവം ആ ജനത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ ചരിത്രങ്ങളിലും അവരുടെ അറിവിൽ ശുശ്രൂഷ ചെയ്യുവാൻ താൻ നിയോഗിച്ച ആളുകളെ ദൈവം തകസം എഴുന്നേൽപ്പിക്കുകയും അവരെ കൊണ്ട് ആ ജനത്തിന് ദൈവം ശുശ്രൂഷ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതി എന്ന് പറയുന്നത്. ഇത് മോശയെ സംബന്ധിച്ചോ യോശുവയെക്കുറിച്ചോ ഏലിയാവിനെക്കുറിച്ചോ കാലേബിനെക്കുറിച്ചോ ഉള്ള മാത്രമുള്ള ചരിത്രമല്ല.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനം സംഭവിക്കുന്നത് വരെയും തന്റെ മഹത്വമുള്ള നാമത്തിനു വേണ്ടി ദൈവരാജ്യത്തിനു വേണ്ടി ശുശ്രൂഷയിൽ നിയോഗിതരാകുന്ന ദൈവദാസന്മാർ എല്ലാ സമയവും എല്ലാ കാലത്തും ഓർത്തിരിക്കേണ്ട അനുഗ്രഹീതമായൊരു സത്യമാണ്. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു. എന്ത്? നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. അവൻ അവസാനം വരെ സൂക്ഷിപ്പാൻ ശക്തൻ. എബ്രായലേഖനം 13 അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അപ്പോൾ ഓരോ ദൈവപൈതലിനെ സംബന്ധിച്ചും ദൈവത്തിന് കൃത്യമായ ഒരു പ്രവർത്തന പദ്ധതി അവന്റെ ആത്മീക ശുശ്രൂഷയിൽ ഉണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഫിലിപ്പിയാനയത്തിൽ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ഇരിപ്പാൻ ഞാൻ ഏറെ കാംക്ഷിക്കുന്നു, അത് അത്യുത്തമമല്ലോ, എങ്കിലും നിങ്ങൾ നിമിത്തം ജഡത്തിൽ ആയിരിക്കേണ്ടത് ഏറെ ആവശ്യം. അപ്പോൾ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ആയിരിക്കുന്നത് ഏറ്റവും അത്യുത്തമമായ ഒരു അനുഭവമാണെങ്കിലും ജഡത്തിൽ നിങ്ങൾ നിമിത്തം ആയിരിക്കേണ്ടത് ഏറെ ആവശ്യമായിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, നിശ്ചയമായും ഞങ്ങളെ ഇവിടെ ഈ ജഡത്തിൽ അവശേഷിപ്പിക്കുന്ന ദൈവത്തിന് ഞങ്ങളെക്കൊണ്ട് നിങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു പ്രത്യേകമായ ശുശ്രൂഷ നിവർത്തിക്കാനായിട്ടുണ്ട്. ആ ശുശ്രൂഷ നിവർത്തിച്ച് തീരുന്നത് വരെയും ദൈവം തന്റെ ദാസന്മാരെ അതാത് ഇടങ്ങളിലായി നിയോഗിച്ച സ്ഥലത്ത് സൂക്ഷിക്കും. അത് ദൈവത്തിന്റെ കൃത്യമായ പദ്ധതിയാണ്. മനുഷ്യൻ ആലോചിക്കുന്ന പോലെയോ മനുഷ്യൻ നിരൂപിക്കുന്ന പോലെയോ അല്ല ദൈവത്തിന്റെ വേലയും അവിടുത്തെ വേലയുടെ ആവശ്യങ്ങളും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് ദൈവത്തിന്റെ പദ്ധതിയുണ്ടെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയെ തകിടം മറിക്കുവാൻ ലോകത്തിൽ മനുഷ്യനും സാധിക്കുകയില്ല. വിശുദ്ധ തിരുവെഴുത്ത് ആ കാര്യം എത്രയും സ്പഷ്ടമായി നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കണം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയം അയക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്നത് അതുകൊണ്ടാണ്. കാരണമറിയാമോ, ജീവിത സാഹചര്യങ്ങൾക്കൊക്കെ മാറ്റമുണ്ടാകും. മോശജനത്തെ നടത്തിയ സാഹചര്യം ഒന്നായിരുന്നു, അതിന് മാറ്റമുണ്ടായി. യോശുവയുടെ കാലഘട്ടത്തിലെ പോരാട്ടങ്ങളും ജീവിതങ്ങളും അത് വ്യത്യസ്തമായി വേറൊന്നായിരുന്നു. കാലേബിന്റെ ജീവിതകാലം വ്യത്യസ്തമായ മറ്റൊന്നുഭമായിരുന്നു. ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാവാം, എന്നാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാകാൻ പാടില്ല. കാഴ്ചപ്പാടുകൾ എപ്പോഴും സുസ്ഥിരമായിരിക്കണം. നമ്മെ നടത്തുന്ന ദൈവത്തിനും ഒരു മാറ്റവുമില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ജീസസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. കർത്താവിന് യാതൊരു മാറ്റവുമില്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കും, എന്നാൽ ദൈവം മാറുകയില്ല. യഹോവയായി ഞാൻ മാറ്റമില്ലാത്തവനാകിയാൽ യാക്കോബിന്റെ സന്തതികളെ നിങ്ങൾ മുടിഞ്ഞു പോകുന്നില്ല എന്നാണ് തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്നത്. ദൈവം മാറ്റമില്ലാത്തവനാണ്. അവിടെ അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമായതാണ്. മോശ പ്രാർത്ഥിക്കുമ്പോൾ 90 സംഖ്യയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചു മുമ്പ് അനാദിയായും ശാശ്വതമായും നീ ഞങ്ങളുടെ ദൈവമാകുന്നു. അപ്പൊ ആ ദൈവത്തിന് മാറ്റമില്ല. അവിടെ നിന്ന് ആദ്യന്താ വിഹീനനായി അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവം, എന്റെ ദൈവം, നിങ്ങളുടെ ദൈവം എന്ന് ഏറ്റുപറയാൻ കഴിയുന്ന ഒരു ദൈവമായി അവിടുന്ന് എന്നും ജീവിക്കുകയാണ്. ആ ദൈവത്തെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി. സങ്കീർത്തനകാരൻ പറയുകയാണ്, അവനെങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാളിൽ ലയിച്ചു പോയതുമില്ല. എബ്രായരുടെ കർത്താവ് പറയുമ്പോൾ പറയുകയാണ്, ഇവനത്ര മഹാനെന്ന് സൂക്ഷിച്ചു നോക്കുകയിൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രൊവിഷൻസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കും, പ്രൊവൈഡേഴ്സ് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ പ്രൊവിഷനെയും പ്രൊവൈഡേഴ്സിനെയും നമ്മുടെ മുമ്പാകെ എത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവം, ഏറ്റവും ശ്രേഷ്ഠനായ ആ മഹാനായകൻ, അവന്റെ തീരുമാനങ്ങൾക്ക്, ആ നമ്മെക്കുറിച്ചുള്ള അവന്റെ കരുതലുകൾക്ക്, നമുക്ക് വേണ്ടിയുള്ള അവന്റെ വിചാരങ്ങൾക്ക് ഒരു നാളും മാറ്റം ഉണ്ടാവുകയില്ല. ഒരു മോശ പോയാൽ ഒരു യോശുവ, ഒരു യോശുവ പോയാൽ ഒരു കാലേബ്, ഒരു കാലേബ് പോയി പിന്നെ ചരിത്രം ഇങ്ങനെ ഓടി മറിഞ്ഞാൽ ഒരു യോസേഫ്. എല്ലാവർക്കും ഒടുവിൽ ലോകത്തിന്റെ രക്ഷകനായി നമ്മുടെ കർത്താവായ യേശു. ഈ രാത്രിയിലും നമ്മുടെ വിശ്വാസ നായകനും പൂർത്തി വരുന്നതുമായ യേശു കർത്താവിലേക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി നമുക്ക് ഏകാഗ്രമാക്കി ഈ മരുഭൂ യാത്ര ഏറ്റവും വിശ്വസ്തയോടെ, ഏറ്റവും പ്രത്യാശയോടെ, ഏറ്റവും ധൈര്യത്തോടെ, വിശ്വാസത്തോടെ നമുക്ക് മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മേവരെയും ഒരുക്കുകയും അതിനായി സഹായിക്കുകയും നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ഹൃദയദൃഷ്ടികളെയും പ്രകാശിപ്പിച്ച് ഉറപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മെസ്സേജ് ഞാനിവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസോ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള.
താങ്ക് യു.